Hi friends, ellavarkkum my notebook ilekku swagatham. Appo innathe video il nammal padikkan povunnathu English vocabulary ile oru pradhanapetta topic aanu movement of living things. Ee movement of living things nu parannittu chelappol English vocabulary ilum chodikkam allengil idu reasoning session il analogy ഭാഗത്തും ചോദിക്കാവുന്നതാണ് കാരണം ഓരോന്നിന്റെ മൂവ്മെന്റ് തന്നിട്ട് അത് അടുത്തതിന്റെ മൂവ്മെന്റ് ഏതാണ് അങ്ങനെ ചോദിക്കുന്ന രീതിയിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ചോദ്യങ്ങൾ ലിവിങ് തിങ്സ് ആൻഡ് മൂവ്മെന്റ്സ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ബിയേഴ്സിനെ പറ്റിയിട്ടാണ് കരടി ബിയേഴ്സ് ബിയേഴ്സിന്റെ മൂവ്മെന്റിനെ പറ്റി പറയുന്നത് നോക്കൂ അതിൻ്റെ പേരാണ് ലംബർ എന്താണ് ലംബർ ബിയേഴ്സ് ലംബർ Cats. Cats എന്താണ് സ്റ്റീൽ ക്യാറ്റ്സ് സ്റ്റീൽ എന്നാണ് അതിൻ്റെ ഒരു എന്താണ് ആ ഒരു പേര് തന്നെ നടത്തത്തിൻ്റെ പേര് മൂവ്മെൻറ്റിൻ്റെ പേരെന്താണ് സ്റ്റീൽ പൂച്ച എന്തെങ്കിലും മോഷ്ടിക്കാൻ വരുന്ന കാര്യം ഓർക്കും അല്ലെങ്കിൽ പൂച്ചയെപ്പോലെ പമ്മി പമ്മി വന്നു എന്ന് നമ്മൾ പറയില്ലേ ആ പമ്മി പമ്മി വന്നു എന്ന് പറയുന്നൊരു കള്ളത്തരമാണ് അല്ലേ അങ്ങനെയൊക്കെ ഓർത്തിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക സ്റ്റീൽ ക്യാറ്റ്സ് ആണ് എന്തിനു പറഞ്ഞിട്ട് റിലേറ്റഡ് സ്റ്റീൽ ഇനി അടുത്തത് കോക്സ് കോക്സ് സ്ട്രട്ട് എന്താണ് സ്ട്രട്ട് എന്നാണ് കോക്സിന് വരുന്നത് സ്ട്രട്ട് അതിൻ്റെ മൂവ്മെൻറ്റിനാണ് പറയുന്നത് അടുത്തത് കൗസ് ആണ് പശുക്കൾ പശുക്കൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റിന് വാണ്ടർ എന്ന് തന്നെയാണ് വരുന്നത് അലഞ്ഞു തിരിയുന്നു കൗസ് വാണ്ടർ വാണ്ടർ അടുത്തത് ക്രോസ് എന്താണ് ക്രോസ് ക്രോസിന് എന്താണ് വരുന്നത് ഫ്ലാപ്പ് എന്നാണ് ഫ്ലാപ്പ് ഫ്ലാപ്പ് ക്രോസിൻ്റെ മൂവ്മെൻറ്റ് ഫ്ലാപ്പ് അടുത്തത് ഡോങ്കീസ് പിഗ്സ് ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഹോഴ്സസും വരും അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പേരാണ് ട്രോട്ട് എന്ന് പറയുന്നത് ഹോഴ്സിൻ്റെ മൂവ്മെൻറ്റിൻ്റെ വേറൊരു പേര് കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താത്തത് ഡോങ്കീസ് പിഗ്സ് ഒക്കെ എന്താണ് ട്രോട്ട് എന്നാണ് അതിൻ്റെ മൂവ്മെൻറ്റിന് പറയുന്നത് ഇനി ഡക്സ് ഡക്സിൻ്റെ മൂവ്മെൻറ്റിന് പറയുന്ന പേര് വാഡിൽ എന്നാണ് വാഡിൽ ഡക്സ് എന്താണ് വാഡിൽ അടുത്ത ഈഗിൾസ് ഈഗിൾസ് സൂപ്പ് എന്നാണ് സൂപ്പിംഗ് ഡൗൺ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഒരു ബാൾഡ് ഈഗിളാണ് അത് സൂപ്പിംഗ് ഡൗൺ എന്ന് പറയും സൂപ്പ് എന്നാണ് എന്തിൻ്റെ ഈഗിളിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിന് പറയുന്നത് എലിഫൻ്റ് എന്താണ് ആംബിൾ ആംബിൾ ആന അല്ലെങ്കിൽ അമ്പോ ആനേനെ കാണുമ്പോൾ നമ്മൾ അമ്പോ എന്ന് പറയുമല്ലോ അതായത് ഒരുപാട് വലുത് എന്നുള്ളൊരർത്ഥത്തിൽ അപ്പോൾ എലിഫൻറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്താണ് ആംബിൾ അടുത്ത ഹോഴ്സസ് ഹോഴ്സസിന് ഞാൻ ആദ്യം പറഞ്ഞു പിഗിനും അതുപോലെ തന്നെ നമ്മൾ ഡോങ്കിക്കും പറഞ്ഞ പോലെ ട്രോട്ട് യൂസ് ചെയ്യും കൂടാതെ ഗ്യാലപ്പ് ഗ്യാലപ്പ് അടുത്തത് ലാംബ് ചെമ്മരിയാട് അപ്പോൾ ലാംബിന് ഫ്രിസ്ക് ഫ്രിസ്ക് നല്ല ഫ്രിസ്കി ഹെയർ ആണെന്നൊക്കെ പറയുന്നത് ആ അതുപോലെ ഫ്രിസ്കി ആയിട്ടുള്ള ഹെയർ ആണല്ലോ ആർക്കുള്ളത് ലാംബിനുള്ളത് ഫ്രിസ്ക് ലയൺ ലയൺസിൻ്റെ എന്താണ് പ്രൗൾ എന്താണ് പ്രൗൾ മങ്കീസിൻ്റെ മൂവ്മെൻറ്റ് മങ്കീസിൻ്റെ മൂവ്മെൻറ്റ് ക്ലൈംബ് എന്ന് തന്നെയാണ് മരത്തിക്കടിയാണ് മിക്കവാറും ചാടി ചാടി നടക്കുന്നത് അല്ലേ അല്ലേ അപ്പോൾ ക്ലൈംബ് എന്നാണ് മങ്കീസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് പേര് പറയുന്നത് ഇനി അടുത്ത് വരുന്നത് മൈസ് ആണ് മൈസ് മൈസ് എന്ന് പറഞ്ഞാൽ എലിയാണ് ചുണ്ടലിയാണ് സ്കാമ്പർ എന്താണ് സ്കാമ്പർ അടുത്തത് പേഴ്സൺസ് നമ്മൾ മനുഷ്യരാണെങ്കിൽ വോക്ക് സ്ട്രോൾ പേസ് പ്ലോഡ് മാർച്ച് ഹോബിൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് കൂടി നടക്കുവാണെങ്കിൽ മാർച്ച് എന്ന് പറയും അല്ലെ ഹോബിൾ പേസ് സ്ട്രോൾ വോക്ക് പ്ലോഡ് ഒക്കെ ഒരേ മീനിങ് ആണ് അടുത്ത റാബിറ്റ് റാബിറ്റിൻ്റെ മൂവ്മെൻറ്റ് അതിന് പറയുന്നത് ലീപ്പ് എന്നാണ് ലീപ്പ് അതായത് ചാടുക അതായത് റാബിറ്റ് ചാടി ചാടിയിൽ നടക്കുന്നത് അതുകൊണ്ട് ലീപ്പ്
വൂൾഫിൻ്റെ ആണ് ഇനി പഠിക്കാനുള്ളത്. വൂൾഫ്സിൻ്റെ ലോപ്പ് എന്താണ്? ലോപ്പ് എന്നാണ്, LOP. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ലിവിങ് തിങ്സ് ആൻഡ് മൂവ്മെൻറ്റിൽ പഠിച്ചത്, വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അത് നേരത്തെ പഠിച്ചിട്ടില്ലാത്ത ഒരു ടോപ്പിക് ആയിരിക്കും മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും എണ്ണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക, പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കുറിക്കാം. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്കിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.